ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആണ്. നിങ്ങൾ ചോദിച്ച ചില ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിലൊരു റാഗിയും കഞ്ഞിയും കൊടുത്താൽ കഫക്കെട്ട് ഉണ്ടാവുമോ എന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ വന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ആൻസർ ചെയ്യാൻ പോകുന്നത്. ഒന്ന്, ഡാനി ചോദിച്ചിട്ടുണ്ട്, കുഞ്ഞുങ്ങൾ എത്ര മാസം മുതൽ ശ്രദ്ധിച്ചു തുടങ്ങും, വിളിച്ചാൽ സൗണ്ട് കേൾക്കുന്ന വശത്തേക്ക് നോക്കുക, അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാം. ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ വരുന്നുണ്ട് അതിനെക്കുറിച്ച് നെക്സ്റ്റ് വീക്ക്. സാധാരണഗതിയിൽ കുഞ്ഞുങ്ങൾ ജനിച്ച് കുറച്ച് കഴിയുമ്പോൾ ഒക്കെ തന്നെ നമ്മൾ എന്തെങ്കിലും പാത്രം വീണാലും ഒക്കെ കുഞ്ഞുങ്ങൾ ഞെട്ടാൻ തുടങ്ങും. അതൊക്കെ അവരുടെ കേൾവി ഉണ്ട് എന്നുള്ളത് കാണിക്കുന്നൊരു സംഭവം തന്നെയാണ്. ഏകദേശം 3 മാസമൊക്കെ ആകുമ്പോൾ അവർ നമ്മൾ വിളിക്കുന്നതിനോടൊക്കെ കുറച്ച് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങും. 4-5 മാസമാകുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് അവരതിനോട് പ്രതികരിക്കാൻ തുടങ്ങും. ഡീറ്റെയിൽഡായിട്ട് വീഡിയോ ചെയ്യാം കേട്ടോ. ഇനി അച്ചു അശ്വിനി ചോദിച്ചിട്ടുണ്ട്, മാം 6 മന്ത്സ് ആയ കുട്ടിക്ക് എന്തൊക്കെ പൂരീസ് കൊടുക്കാം, ഒരു വീഡിയോ ചെയ്യുമോ? 6 മന്ത്സ് ആയ കുട്ടിക്ക് നമ്മൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പറയുന്നത് റാഗിയാണ് പറയുന്നത്. റാഗിയിൽ ശർക്കരയും തേങ്ങാപ്പാലും ഇട്ട് കൊടുത്താൽ അത് കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് വളരെ ഉപകാരപ്പെടും. സൂചി ഗോതമ്പ് നമുക്ക് പിഴിഞ്ഞിട്ട് അതിൻ്റെ പാലെടുത്തിട്ട് കുറുക്കി കൊടുക്കാം. നവരരി നമുക്ക് കൊടുക്കാൻ പറ്റും, കായപ്പൊടി നമുക്ക് കൊടുക്കാം. എല്ലാത്തിനും ശർക്കര മധുരത്തിന് ചേർക്കുകയാണെങ്കിൽ അതിൽ അയണും കൂടി ഉള്ളതുകൊണ്ട് കുഞ്ഞിനത് ഉപകാരപ്പെടും. പശുവിൻ്റെ പാലോ ആട്ടിൻ്റെ പാലോ ഒന്നും അതിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല 6 മന്ത് ഓൾഡ് കുട്ടിക്ക്. ഡീറ്റെയിൽഡായിട്ട് വേണമെങ്കിൽ ഒരു വീഡിയോ കൂടി ചെയ്യാം അശ്വിനി. ഇനി അഞ്ജു പറയുന്നുണ്ട്, ഡോക്ടർ, റാഗി അരച്ചത് പിന്നീട് ഉണ്ടാക്കുന്നത് വരെ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുമോ? കുഴപ്പമില്ല, അരച്ചത് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാൽ തണുപ്പ് മാറി, കുറച്ച് തണുപ്പ് മാറിയിട്ട് നിങ്ങളത് കുക്ക് ചെയ്ത് കൊടുക്കാം. ഇനി കുക്ക് ചെയ്തിട്ട് ശേഷം ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ അങ്ങനെയും വെക്കാം, പക്ഷെ കുഞ്ഞിന് കൊടുക്കുന്നതിന് മുന്നേ അതൊരു വാം ആയിരിക്കണം, റൂം ടെമ്പറേച്ചറിലെങ്കിലും ആയിരിക്കണം. ഇനി അടുത്തത്, 6 മന്ത്സ് റണ്ണിംഗ് ആണ്, ബേബിക്ക് റാഗി എത്ര ടൈംസ് കൊടുക്കാം ഡോക്ടർ, അതുപോലെ എത്ര ക്വാണ്ടിറ്റി കൊടുക്കാം എന്നാണ് സെമി ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഇനീഷ്യലി തുടങ്ങുമ്പോൾ ഒരു പ്രാവശ്യം കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യുക, പിന്നെ കുഞ്ഞിന് രാവിലെയും വൈകുന്നേരം 2 പ്രാവശ്യമായിട്ട് കൊടുക്കാം. ആദ്യം നിങ്ങളൊരു 5-6 സ്പൂൺ ഇത്തിരി സെമി സോളിഡ് ആയിരിക്കണം, കുറച്ചൊരു വെള്ളം പോലെ ഉള്ളതായിരിക്കണം, 5-6 സ്പൂണോ കുഞ്ഞിന് കൊടുത്തു നോക്കുക ഛർദ്ദിക്കാതെ. പിന്നെ പതുക്കെ പതുക്കെ ഓരോ ദിവസമായിട്ട് ഓരോ സ്പൂൺസിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിക്കൊടുത്താൽ മതി. മോൻസി ചോദിച്ചിട്ടുണ്ട്, ബ്രസ്റ്റ് ഫീഡിംഗ് ബേബീസിന് കൗസ് മിൽക്ക് അലർജി ഉണ്ടാകുമോ? ഉണ്ടാകാം, അത് നമ്മുടെ ജനിതകപരമായ വ്യത്യാസങ്ങളാണ്. അപ്പം അങ്ങനത്തെ ചില കുഞ്ഞുങ്ങൾക്ക് കൗസ് മിൽക്ക് അലർജി ഉണ്ടാകാം. ദിവ്യ വർഗീസ് ചോദിച്ചിട്ടുണ്ട്, 23 ഡേയ്സ് ആയ ബേബിക്ക് മടിയിലിരുത്തി ബേർപ്പ് ചെയ്യുന്നത് കുഴപ്പമുണ്ടോ? അതിന് കുഴപ്പമൊന്നുമില്ല, മടിയിലിരുത്തിയൊക്കെ ബേർപ്പ് ചെയ്യാം, അതിന് പ്രശ്നമൊന്നുമില്ല കേട്ടോ, അതൊന്നും ദോഷമൊന്നും ചെയ്യില്ല. ന്യൂ ബോൺ ബേബീസിനെ മടിയിൽ ഇരുത്തരുത് എന്നൊക്കെ പാരൻസ് പറയുന്നു. നമ്മൾ ബേർപ്പ് ചെയ്യുമ്പോൾ ജസ്റ്റ് മടിയിൽ ഇങ്ങനെ ചരിച്ചിരുത്തി നമുക്ക് ബേർപ്പൊക്കെ ചെയ്ത് കൊടുക്കാം, നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടാണല്ലോ, അതിനുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ജുനു റാഷി ചോദിച്ചിന്, 8 മന്ത്സ് ബേബിക്ക് കഫക്കെട്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ കഫക്കെട്ടിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. കഫക്കെട്ട് എന്ന് പറഞ്ഞൊരു വേഗ ടേമാണ്, നമുക്ക് അതിൻ്റെ അടിയിൽ പല കാരണങ്ങളുണ്ടാവാം. ചിലപ്പോൾ മൂക്കടുപ്പ് മാത്രമായിരിക്കാം, ചിലപ്പോൾ ചുമയായിരിക്കാം, ചിലപ്പോൾ ന്യൂമോണിയ ആയിരിക്കാം. അപ്പോൾ എന്ത് തരമാണെന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. ചിലപ്പോൾ ആസ്മ വരാനുള്ള ചാൻസ് ഉള്ള കുട്ടികൾ, അലർജി ഉള്ള കുട്ടികൾ, അങ്ങനെയൊക്കെ ഉള്ള കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് കഫക്കെട്ട് വരും. വീട്ടിൽ പുകവലിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഇതിനനുസരിച്ച് ഇടയ്ക്കിടയ്ക്ക് കഫക്കെട്ട് വരും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തായാലും നമ്മുടെ ജുനു തൊട്ടടുത്തുള്ള കുട്ടികളെ ഡോക്ടറെ ഒന്ന് കാണിച്ചിട്ട് വിവരങ്ങൾ അറിയാൻ ശ്രമിക്കണം കേട്ടോ. ഇനി ആതിര രോഹിത് ചോദിച്ചിട്ടുണ്ട്, മാം 7 മന്ത് ആയ ബേബിക്ക് എന്തൊക്കെ കൊടുക്കാം, റാഗിയിൽ കൗസ് മിൽക്ക് ആഡ് ചെയ്യാമോ? നമ്മളിപ്പോൾ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, അതൊന്ന് കേട്ട് നോക്കൂ ആതിര. ദെൻ ശിവകുമാർ ശിവ, ഡോക്ടർ കറക്റ്റ് ടൈമിനനുസരിച്ച് വീഡിയോസ് ഇടുന്നു, എൻ്റെ കുട്ടിക്ക് 8 മന്ത് ആയി, എൻ്റെ കുട്ടിക്ക് ഞാൻ കഞ്ഞിയും റാഗിയുമാണ് കൊടുക്കുന്നത്, ഇങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു. താങ്ക് യു ശിവ. ഷാഹിദ് ഫസീല അറിയാൻ ആഗ്രഹിച്ച കാര്യങ്ങളായിരുന്നു. ഇനി അശ്വതി ചോദിച്ചിട്ടുണ്ട്, ഡോക്ടർ, എൻ്റെ മോൾക്ക് 5 മന്ത് ഇതുവരെ കമിഴ്ന്നു വീണില്ല, പെട്ടെന്ന് കമിഴ്ന്നു വീഴാൻ എന്താ ചെയ്യേണ്ടത്? കുഞ്ഞുങ്ങൾ സാധാരണ കമിഴ്ന്നു വീഴുന്നത് 6 മുതൽ 7 മാസം വരെയാണ്. അപ്പം അതൊരു സാധാരണ രീതിയിൽ കഴുത്തുറയ്ക്കുന്നു, കമിഴുന്നു. അതിന് നേരത്തെ ആക്കാൻ നമ്മൾ ശ്രമിക്കേണ്ട ആവശ്യമില്ല അശ്വതി, അതൊരു നോർമൽ പ്രോസസ്സാണ്. കുഞ്ഞ് കമിഴുന്ന സമയത്ത് കമിഴുന്നോളും. ഇനി കമിഴുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അടുത്ത വാക്സിനൊക്കെ പോകുമ്പോൾ ഒന്ന് ഡോക്ടറോട് ഒന്ന് കാണിച്ചു നോക്കാം. സാധാരണഗതിയിൽ കുട്ടികൾ കുറച്ചെങ്കിലും, ചിലപ്പോൾ തടിയൊക്കെ ഉള്ള കുട്ടികൾ കമിഴാൻ കുറച്ച് ലേറ്റായി എന്ന് വരാം. നേരത്തെ കമിഴ്ത്താൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. ഇനി ആരതി ചോദിച്ചിട്ടുണ്ട്, ഫോർമുല മിൽക്ക് കുടിച്ചാൽ കഫക്കെട്ട് വരുമോ? ചില കുട്ടികൾക്ക് വരാം, ഫോർമുല മിൽക്ക് കൊടുത്താൽ ചിലപ്പോൾ കുട്ടി തരിപ്പ് ലെങ്സിലേക്ക് പോവാം, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാം. പിന്നെ ബ്രസ്റ്റ് മിൽക്ക് കിട്ടാത്തതുകൊണ്ടുള്ള പ്രതിരോധ ശേഷി കുറയാം. അതുകൊണ്ട് ഫോർമുല മിൽക്ക് ഒരിക്കലും നമ്മൾ സജസ്റ്റ് ചെയ്യാറില്ല.
ഇനി ദീപ ബിബി പോയിച്ച് എൻ്റെ കുഞ്ഞിന് 5.5 മാസമായി റാഗി കൊടുക്കാൻ പറ്റുമോ? ഒരു 5.5 മാസമായി ഒരു 1 മന്ത് കൂടി ദീപയ്ക്ക് വെയിറ്റ് ചെയ്തിട്ട് 6 മാസമാകുമ്പോൾ കംപ്ലീറ്റ് ആയിക്കോട്ടെ കേട്ടോ, 6 മാസത്തിൽ കൊടുക്കാം. ബിഞ്ചു സുഗതൻ, മാഡം ഒരു ഡൗട്ട് ഉണ്ട്. എൻ്റെ മോൾക്ക് 1 year 2 months ഈ നവംബർ 28 ആകുമ്പോൾ ആകും. ഒക്ടോബർ 29 മോൾക്ക് കോവിഡ് പോസിറ്റീവായി. അപ്പോൾ 1 year 3 months MMR വാക്സിൻ എടുക്കുന്നതുകൊണ്ട് പ്രോബ്ലം ഉണ്ടോ? ഇല്ല. ആ വാക്സിൻ കോവിഡ് പോസിറ്റീവ് കഴിഞ്ഞ് നിങ്ങൾക്ക് 1 മാസത്തെ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് MMR വാക്സിൻ എടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനി എത്ര മന്ത്സ് മുതൽ കൗസ് മിൽക്ക് കൊടുത്തു തുടങ്ങാമെന്ന് ഫാത്തിമ ബിൻസിയെ ചോദിച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ പറയുന്നത് 2 വയസ്സിന് ശേഷമാണ് കൗസ് മിൽക്ക് കൊടുക്കേണ്ടത്, അതുവരെ അമ്മയുടെ പാല് തന്നെയാണ് കൊടുക്കേണ്ടത്. അമ്മയുടെ പാല് ഇല്ലാത്ത കുട്ടി, കൊടുക്കാത്ത കുട്ടിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നേരത്തെ സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഷെരീഫ് ചോദിച്ചിട്ട് 7 മന്ത് സ്റ്റാർട്ടിംഗ് ആണ് ബേബിക്ക്, ഒന്നും കഴിക്കുന്നില്ല, റാഗിയാണ് കൊടുക്കുന്നത്. അതിപ്പോഴേ നിങ്ങൾ പറയാവണ്ട, 7 മാസമല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ 7 മാസത്തിൽ കുഞ്ഞിന് നന്നായിട്ട് ബ്രസ്റ്റ് മിൽക്ക് വയറ് നിറയുന്നതുകൊണ്ടായിരിക്കും കുഞ്ഞ് അധികം കഴിക്കാത്തത്. ചെറിയ ക്വാണ്ടിറ്റി കൊടുത്താൽ മതിയാവും റാഗി. ചിലപ്പോൾ റാഗി ഇഷ്ടമില്ലാത്ത കുട്ടിയാണെങ്കിൽ കായപ്പൊടിയോ നവരരിയോ സൂചി ഗോതമ്പോ എന്ത് വേണമെങ്കിലും ഒന്ന് മാറ്റി കൊടുക്കാം. കുറച്ച് കഞ്ഞി ആയിട്ടും നന്നായിട്ട് ഉടച്ചിട്ട് കൊടുത്താലും മതിയാകും. ആതിര രാജ്, താങ്ക് യു ഡോക്ടർ, താങ്ക് യു ആതിര. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കഫക്കെട്ടിൻ്റെ അടിയിൽ ആൾക്കാർ ചോദിച്ചിട്ടുള്ള, നമ്മുടെ ഫ്രണ്ട്സ് ചോദിച്ചിട്ടുള്ള ഡൗട്ട്സ് എല്ലാം. ഇനി നമുക്ക് അതിൻ്റെ സ്കിൻ കെയർ ഓഫ് ബേബീസിൻ്റെ അടിയിൽ അവർ ചോദിച്ചിട്ടുള്ള കമൻസിലേക്ക്, ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. മീനു ചോദിച്ചത്, മാം എൻ്റെ മോന് 2 വയസ്സായി, ജനിച്ചത് മുതൽ കൈയും കാലും മുഖവും ഒക്കെ കുരുക്കളാണോ? നിറയെ സോപ്പ് മാറ്റി മാറ്റി നോക്കി, ഒരു കുറവുമില്ല. ചിലപ്പോൾ നമ്മുടെ കുഞ്ഞിന് സോപ്പേ പറ്റാത്ത ബേബി ആയിരിക്കാം മീനു. അങ്ങനെയാണെങ്കിൽ ചില ബാത്തിങ് സൊല്യൂഷൻ ഉണ്ട്, ഇപ്പോൾ സെറ്റാഫിൽ ബാത്തിങ് സൊല്യൂഷൻ അങ്ങനെയൊക്കെ പല പേരിലതുണ്ട്. അല്ലെങ്കിൽ സിൻഡെറ്റ് ബാർ, സോപ്പിൻ്റെ കണ്ടൻറ് ഇല്ലാത്ത സിൻഡെറ്റ്, അങ്ങനെ ചോദിച്ചാൽ മതി, അതുണ്ടാവും. അപ്പം അങ്ങനത്തെ സോപ്പ്, അങ്ങനത്തെ സാധനങ്ങൾ കുറച്ച് ഉപയോഗിക്കാൻ നോക്കുക. പൗഡറൊക്കെ പാടെ അവോയ്ഡ് ചെയ്യുക. കുഞ്ഞിന് പുതിയ ഡ്രസ്സ് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നാൽ നന്നായി കഴുകിയിട്ട ശേഷം മാത്രം ഉപയോഗിക്കുക. എന്തായാലും ഒരു ഡെർമറ്റോളജിസ്റ്റിനോ പീഡിയാട്രിഷനോ ഒന്ന് മീനു കാണിക്കണം, എന്താ കാരണം എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ജെൻറ്റിൽ സ്കിൻ ആയതുകൊണ്ട് ചെറിയ ചെറിയ കുരുക്കളൊക്കെ വരും, അത് പിന്നെ അങ്ങ് താനെ പൊക്കോളും. എന്നാലും ഒന്ന് കൺസൾട്ടേഷൻ എടുത്തോളൂ കേട്ടോ. പിന്നെ സെമി ചോദിച്ചിട്ടുണ്ട്, എൻ്റെ ഡെലിവറി കഴിഞ്ഞു ഇപ്പോൾ 6 മന്ത് ആയി, വെരി ഹെൽപ്ഫുൾ വീഡിയോസ്. ഓക്കെ, താങ്ക് യു സെമി. സെമി ഒന്നുകൂടി ചോദിച്ചിട്ടുണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എൻ്റെ മോന് സ്കിൻ അത്ര ഡ്രൈ ഒന്നുമല്ല, അപ്പോൾ ആഫ്റ്റർ ബാത്ത് എപ്പോഴും ക്രീം അപ്ലൈ ചെയ്യണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അപ്ലൈ ഒന്നും ചെയ്യണ്ട, നിങ്ങൾക്ക് നോർമൽ സ്കിൻ ആണെങ്കിൽ അങ്ങനെ തന്നെ വിട്ടോട്ട്, വേണമെങ്കിൽ ഒരു നേരമൊക്കെ അപ്ലൈ ചെയ്താലും നല്ലതായിരിക്കും. റെഡ്വ ചോദിച്ചിട്ടുണ്ട്, കുഞ്ഞുങ്ങളുടെ കണ്ണിൽ പീള നിറയുന്നതിൻ്റെ കാരണം എന്താണ്? കുഞ്ഞുങ്ങളുടെ കണ്ണിൽ പീള നിറയുന്നത് ഒന്ന് ഇൻഫെക്ഷൻ കൊണ്ടാണ്, രണ്ടാമത്തത് കണ്ണ് നീര് പോകുന്ന ഇവിടെ ഒരു ഡക്റ്റ് ഉണ്ട്, ഒരു വഴി, ഒരു ചെറിയ ചാനലുണ്ട്, അതിന് ചെറിയ ബ്ലോക്ക് വന്നാലും കുഞ്ഞുങ്ങളുടെ കണ്ണിൽ പീള നിറയും. അപ്പോൾ അത് മാറ്റാനുള്ള നമ്മളൊരു പ്രത്യേക വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കൂ. ജെൻറ്റിൽ മസാജാണ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത്, മസാജിങ് ടെക്നിക്കൊക്കെ നമ്മളതിൽ കാണിച്ചിട്ടുണ്ട്. എന്തായാലും വേണമെങ്കിൽ ഒന്ന് ഡോക്ടറെയും കാണിച്ചോളൂ. സൂര്യ സുബ്രഹ്മണ്യൻ ചോദിച്ചിരിക്കുന്നത്, ഡോക്ടർ എൻ്റെ സിസ്റ്ററുടെ വാവ 1 മന്ത് ഓൾഡ് ആണ്, ബേബിയുടെ തല ഷേപ്പ് വരാൻ വേണ്ടി ക്രാഡിൽ യൂസ് ചെയ്യണമെന്ന് എല്ലാവരും പറയുന്നു, ഇതിൽ കാര്യമുണ്ടോ? നമുക്ക് സാധാരണ ഹാർഡ് സർഫസിൽ കുഞ്ഞുങ്ങളെ കിടത്തി ആ ഭാഗം ഫ്ലാറ്റ് ആവും, പ്രത്യേകിച്ച് മാസം തികയാതെ തൂക്കക്കുറവുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ അങ്ങനെ വരാം, ഒരു സൈഡിലേക്ക് ചെരിഞ്ഞ് തന്നെ ആ സൈഡും ഫ്ലാറ്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഹാർഡ് സർഫസ് ഒഴിവാക്കി നമ്മൾ ക്രാഡിൽ പോലത്തെ അതിൽ കുഞ്ഞുങ്ങളെ കിടത്തിയാൽ നല്ലതായിരിക്കും. അത് നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ, ഏറ്റവും അത്യാവശ്യം അമ്മയുടെ കൂടെ തന്നെ കുഞ്ഞു കിടക്കട്ടെ എന്നുള്ളതാണ്. അമ്മ ഇങ്ങോട്ടെങ്കിലും പോകും മാറി നിൽക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രാഡിൽ യൂസ് ചെയ്യാം, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. മുഹമ്മദ് അഷീർ ചോദിച്ചിരുന്നു, ഡോക്ടർ എൻ്റെ ബേബിക്ക് വാക്സിൻ എടുത്തു 2nd മന്തിൽ, 7000 സംതിങ് ആയി, അത് ഗവൺമെൻറ്റിൽ നിന്നാണ് ഇല്ലയെന്നാണ് പറയുന്നത്, അതിനെക്കുറിച്ച് പറയാമോ? അങ്ങനെ 3 മാസം ചെയ്യണമെന്ന് പറഞ്ഞു, ഇത് നല്ലതാണോ? അപ്പോൾ എനിക്ക് തോന്നുന്നു അഷീർ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ന്യൂമോകോക്കൽ വാക്സിനെ കുറിച്ചാണ്. ന്യൂമോകോക്കൽ വാക്സിൻ ഈ അടുത്താണ് ഗവൺമെൻറ്റിൽ വന്നത്, അതിന് മുന്നേ പ്രൈവറ്റിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏകദേശം ഒരു ഡോസിന് 2000 രൂപയോളം വരുമായിരുന്നു ഒരു ബ്രാൻഡിന് ഏകദേശം 3000 സംതിങ്. അപ്പോൾ 2000 രൂപയുടെ വാങ്ങുവാണെങ്കിൽ 3 ഡോസാണ് നമ്മൾ വെക്കേണ്ടിയിരുന്നത്, അതിനേകദേശം അപ്പോൾ 6000 രൂപയോളം അടുത്താവും 1 മാസം ഗ്യാപ്പിൽ. ന്യൂമോകോക്കൽ വാക്സിൻ നമ്മൾ കുട്ടികൾക്ക് ഉപകാരമുള്ളതുകൊണ്ട് അത് കൊടുക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല, നല്ലത് തന്നെയാണ്. പക്ഷേ ഇപ്പം നമുക്ക് ഗവൺമെൻറ്റിൽ കിട്ടുന്നത് കൊണ്ട് നിങ്ങളത് ഗവൺമെൻറ്റിൽ പോയിട്ട് എടുത്താൽ മതി. പക്ഷേ അത് ഫസ്റ്റ് ഡോസ് മുതൽ എടുക്കുന്നവർക്കേ അത് കിട്ടുന്നുള്ളൂ. അഞ്ജു തങ്കച്ചൻ ചോദിച്ചു, മാം എൻ്റെ വാവയ്ക്ക് 1 മന്ത് ആയി, ഫേസിലും ബോഡിയിലും ഇയറിലും ഹെയർ നന്നായിട്ടുണ്ട്, ഇത് പോകുമോ? ഫേസിലും ഒക്കെ ഉള്ളത് പോവാൻ നന്നായിട്ട് പോവും, ഇയറിലുള്ളത് ചിലപ്പോൾ കുറച്ച് ദിവസം നിൽക്കാൻ സാധ്യതയുണ്ട്.
സനൂജ ചോദിച്ചിട്ടുണ്ട്, മാം കുഞ്ഞുങ്ങളുടെ മുഖത്തുണ്ടാകുന്ന കുരുക്കളെ കുറിച്ച് ഒരു വീഡിയോ ഇടാമോ? ചെയ്യാം, അതിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ സാധാരണ ഇൻഫെക്ഷൻ കൊണ്ട് ചില കുരുക്കൾ ഉണ്ടാവാം, ചില കുഞ്ഞുങ്ങൾക്ക് ഡ്രൈ സ്കിന്ന് കൊണ്ട് കുരുക്കൾ ഉണ്ടാവാം. അതിനൊന്നും നമ്മൾ കൂടുതൽ വറീഡ് ആവേണ്ട ഒരു ആവശ്യമില്ല. ഡീറ്റെയിൽ വീഡിയോ ഇടാം സനൂജ. കിഡ്സി ചോദിച്ചിട്ടുണ്ട്, ന്യൂബോൺ ബേബിക്ക് ഡിസ്പോസിബിൾ ഡയപ്പർ യൂസ് ചെയ്യാമോ? യൂസ് ചെയ്യാം, ഇടയ്ക്ക് മാറ്റിയാൽ മതി. ഡയപ്പർ വെച്ചിട്ട് അതിൽ യൂറിന് മോഷനും ഒക്കെ ആയിട്ട് കുഞ്ഞിൻ്റെ സ്കിന്നിന് ബുദ്ധിമുട്ടുണ്ടാവരുത്. ഒരു 4 മണിക്കൂറോ അല്ലെങ്കിൽ 3 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഇടയ്ക്ക് അത് മാറ്റിക്കൊടുക്കണം, നമ്മൾ ശ്രദ്ധിക്കണം. സുദിഷ പി ചോദിച്ചത്, മാം 1.5 വയസ്സിൻ്റെ കുത്തിവെപ്പ് 2 വയസ്സിനുള്ളിൽ എടുത്താൽ മതിയോ, കുഴപ്പമുണ്ടോ? ഇല്ല, എത്രയും പെട്ടെന്ന് എടുക്കുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ 2 വയസ്സാകുമ്പോഴേ നിങ്ങൾക്ക് പോകാൻ പറ്റുന്നുള്ളൂന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ പോയിട്ട് എടുക്കാം, 2 വയസ്സാകുമ്പോൾ എടുത്താലും കുഴപ്പമൊന്നുമില്ല. മേഘ സുധാകരൻ, വാസലിൻ പെട്രോളിയം ജെല്ലി പറ്റുമോ മോയിസ്ചറൈസർ ആയിട്ട്? പറ്റും, അത് തേക്കാം, കുഴപ്പമൊന്നുമില്ല. വിവിധ ഡോക്ടർ, കുഞ്ഞിൻ്റെ കഴുത്തിലും നെഞ്ചിലും വൈറ്റ് മാർക്ക് കാണുന്നു, അതെന്താ? അങ്ങനെ ഡോക്ടറിനെ കാണിക്കേണ്ട പ്രോബ്ലം ഉണ്ടോ? പ്ലീസ് റിപ്ലൈ. അപ്പോൾ വിവിധ, നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കുഞ്ഞിൻ്റെ ഒക്കെ കഴുത്തിലൊക്കെ കാണുന്ന വെളുത്ത കളറിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കൂ. പലതരം കാരണങ്ങളുണ്ട്. ചില ചുണങ്ങൊക്കെ ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ചികിത്സ വേണം. ഡ്രൈ സ്കിൻ കൊണ്ടാണെങ്കിൽ അതിന് പ്രത്യേകിച്ച് ചികിത്സയൊന്നും വേണ്ട, മോയിസ്ചറൈസർ മാത്രം മതി. അതെന്താന്ന് അറിയണമെങ്കിൽ നമ്മളൊന്ന് ഡോക്ടറെ കാണിക്കേണ്ടി വരും. അനു മുകേഷ് ചോദിച്ചിട്ടുണ്ട്, ഡോക്ടർ എൻ്റെ മോന് 38 ദിവസമായി, ബോഡി ഫുൾ ചെറിയ കുരുക്കളുണ്ട്, എന്തുകൊണ്ടാണത്? കുഞ്ഞുങ്ങളുടെ സ്കിന്ന് അത്രയും ജെൻറിൽ സ്കിന്നായതുകൊണ്ടാണ് അങ്ങനത്തെ കുരുക്കളൊക്കെ വരുന്നത്. അത് താനെ പൊക്കോളും, നിങ്ങൾ അതിനെക്കുറിച്ച് വറീഡൊന്നും ആവേണ്ട ആവശ്യമില്ല. കൊതുക് കുത്തിയ പാടുകൾ മാറാൻ എന്താണ് ചെയ്യുക? വലിയ കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ കലാമിൻ ലോഷനൊക്കെ കൊടുക്കും. കുഞ്ഞു മക്കൾക്കാണെങ്കിൽ അത് താനെ പൊക്കോളും, പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ലക്ഷ്മി ദെൻ ഷീല പി ചോദിച്ചിട്ടുണ്ട്, ഡോക്ടർ ബേബിക്ക് 6 മാസമായി കണ്ണിൽ നിന്ന് പീളയും വെള്ളവും വരുന്നുണ്ട്, കണ്ണ് നന്നായി കടിക്കുന്നുണ്ട്, കണ്ണിൽ ചുവപ്പ് കളർ വന്നു, കണ്ണിൽ തുള്ളിമരുന്ന് ഒഴിക്കുന്നുണ്ട് 2 നേരം. ഈ വിഷയത്തെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാം, തീർച്ചയായിട്ടും ചെയ്യാം. പക്ഷേ നമ്മുടെ ഷീലയുടെ കുഞ്ഞിനെ കുറച്ച് കാര്യമുള്ളതാണ്, കണ്ണിൻ്റെ ഡോക്ടറെ തന്നെ കാണിക്കണം. ചെറിയ അലർജി പോലെ ആയിരിക്കണം, കുറച്ച് കാലം മരുന്നുറ്റിച്ച് കഴിഞ്ഞാൽ അത് മാറുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് വെച്ചുകൊണ്ടിരിക്കരുത്, മരുന്നുറ്റിച്ചിട്ട് കറക്റ്റായിട്ട് ഡോക്ടറെ കാണിക്കുകയും വേണം. സനൂജ റിയാസ്, ഒരു ബേബി ക്രീം പറഞ്ഞു തരുമോ? ഏത് ബേബി ക്രീം ആയാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നമുക്കൊരു പ്രത്യേക ബ്രാൻഡിന് നമ്മൾ സപ്പോർട്ടൊന്നും അങ്ങനെയൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് കടയിൽ കിട്ടുന്ന ഏത് നല്ല ഇൻ്റർനാഷണൽ ബ്രാൻഡൊക്കെ ആണെങ്കിലും നല്ലതാണ്. അങ്ങനത്തെ ഏതെങ്കിലും ബേബി ക്രീം തേച്ചാൽ മതി. വിജി പി ജി, ഹായ് മാം, എൻ്റെ മോൾക്ക് ഇപ്പോൾ 3 മാസമായി, സ്കിൻ ഇച്ചിരി ഡ്രൈ ആണോ, കാലിലൊക്കെ റിങ്കിൾസ് പോലെയുണ്ട്, ലോഷൻ ഒന്ന് സജസ്റ്റ് ചെയ്യുമോ? സെബാമഡർ സെറ്റപ്പിൽ ഇതിലേതാണ് ഇപ്പോൾ വിജി സജസ്റ്റ് ചെയ്ത രണ്ട് ഇതും നല്ലതാണ്. ലോഷൻ വാങ്ങണ്ട വിജി, അതിൻ്റെ ക്രീം വാങ്ങും. നിങ്ങൾ സജസ്റ്റ് ചെയ്ത രണ്ടും നല്ലതാണ്, അതിൻ്റെ ക്രീം വാങ്ങിയിട്ട് തേച്ചോളൂ, മാറിക്കോളൂ. സമ്മർ ഗലേറിയ, മാം എൻ്റെ മോനിപ്പോൾ 6 മന്ത്സായി, തൊട്ടടുത്ത് കാണിക്കുന്ന ടോയ്സ് പോലും അവൻ കൈ നീട്ടി എടുക്കുന്നില്ല, കയ്യിൽ വെച്ച് കൂടുതൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്, ടോയ്സ് നോക്കുന്നതല്ലാതെ കൈ നീട്ടുന്നില്ല, ഇത് പ്രോബ്ലം ഉണ്ടോ? ഒരു 2 മാസം കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം. 8 മന്ത്സിനുള്ളിൽ കുട്ടി അപ്രോച്ച് ചെയ്യണം, സാധനങ്ങൾ ഇങ്ങനെ കൈക്കൊണ്ട് വാങ്ങിയിട്ട്, ഒരു കൈക്കൊണ്ട് വാങ്ങിയിട്ട് മറ്റേ കയ്യിലേക്ക് വെക്കണം. 8 മാസമായിട്ടും അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ തീർച്ചയായും നമ്മളൊരു ഡോക്ടറെ കാണിച്ച് ഡീറ്റെയിൽഡായിട്ട് പരിശോധിക്കണം. നിങ്ങൾ ഇത് ഇപ്പം ഇത്രയും കമൻസ് വായിച്ചാൽ എനിക്ക് ഈ കമൻറ്റ് ഭയങ്കര സിഗ്നിഫിക്കൻ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ സമ്മർ ഗാലേറിയ അതൊന്ന് ശ്രദ്ധിക്കണം, ഡോക്ടറെ ഒന്ന് കാണിക്കണം കേട്ടോ. ശ്രീതു സി, എൻ്റെ ബേബിക്ക് 7 മാസമായി, ഡെലിവറി കഴിഞ്ഞ ശേഷം മുതൽ വീഡിയോ കാണാറുണ്ട്, നല്ല വീഡിയോ ആണ്. ഓക്കെ, താങ്ക് യു ശ്രീതു. തെരേസ വർഗീസ്, മാം എൻ്റെ കുഞ്ഞിൻ്റെ 1 മന്ത് ആയി, ഫേസിൽ ഒരു പാപ്പുലർ റാഷ് ഉണ്ടായിരുന്നു, ഡെർമാഡ്യൂ ക്രീം ഡോക്ടർ സജസ്റ്റ് ചെയ്തു, ഇപ്പോൾ ചെസ്റ്റ് ആംസ് ചെറുതായിട്ടുണ്ട്, അത് തന്നെ കണ്ടിന്യൂ ചെയ്യാമോ? അത് തന്നെ മതി, ആ ക്രീം തന്നെ മതി, ചെസ്റ്റിലും ഉപയോഗിച്ചോളൂ. ഡോക്ടർ, കുഞ്ഞുങ്ങൾക്ക് മഞ്ഞൾ തേക്കാമോ എന്നുള്ളത്, മഞ്ഞളൊക്കെ പണ്ട് തൊട്ടേ നമ്മൾ ഉപയോഗിച്ച് വരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കിയ മഞ്ഞളൊക്കെ ആണെങ്കിൽ നിങ്ങൾ തേച്ചു കൊടുത്തോളൂ, പുറത്തുനിന്ന് വാങ്ങുന്ന പൊടികളൊന്നും തേക്കേണ്ട. നന്ദു നിഖിൽ ചോദിച്ചത്, ഹായ് മാം, കുഞ്ഞിൻ്റെ കൈവിരലിലെ നഖത്തോട് ചേർന്നുള്ള ഭാഗത്ത് ചെറുതായിട്ട് തൊലി പൊളിഞ്ഞു നിൽക്കുന്നു, എന്താണ് ഇങ്ങനെ വരുന്നത്? സാധാരണ അത് ഡ്രൈ സ്കിന്നിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് അവിടുത്തെ തൊലി ഇങ്ങനെ പൊളിഞ്ഞു വരുന്നത്, മോയിസ്ചറൈസിങ് ക്രീം തേച്ചാൽ മതിയാവും. മോനിഷ രാജി, മാം 6 മന്ത്സിന് ശേഷം എന്തൊക്കെ ഫുഡാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട, വീഡിയോ ചെയ്യാം. നമുക്ക് ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ ചെയ്യാം, ഒന്ന് മുമ്പ് ചെയ്തിട്ടുണ്ട്, ഇനി ഒന്നുകൂടി നമുക്ക് ഡീറ്റെയിൽഡായിട്ട് ചെയ്യാം. അനില അശോകൻ, ഡോക്ടർ പ്ലീസ് ഡു എ വീഡിയോ ഓൺ ഇൻഫൻറ്റ് ഹെമാൻജിയോമ, അതായത് ശരീരത്തിൽ ഇങ്ങനെ റെഡ് കളറിൽ കാണുന്നതിനെയാണ് ഹെമാൻജിയോമ എന്ന് പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽഡായിട്ട് വീഡിയോ ചെയ്യാം കേട്ടോ. സ്മോൾ ഫാമിലി ചോദിച്ചിട്ടുണ്ട്, ഡോക്ടർ എൻ്റെ മോന് 1 വയസ്സും 1 മാസവുമായി, നല്ല ആക്റ്റീവാണ്, പറഞ്ഞതെല്ലാം മനസ്സിലാവും, ബട്ട് അവൻ സ്വയം എണീറ്റ് ഇരിക്കില്ല. ഓക്കെ, 1 വയസ്സും 1 മാസവും, നമ്മൾ ഇരുത്തിയാൽ അത്ര വേണേലും ഇരുന്നോളും, വീഴുമൊന്നുമില്ല, ഇരുന്നു എല്ലായിടത്തും അതത്തും സ്വയം എണീറ്റ് നിൽക്കുന്നില്ല. നമ്മൾ നിർത്തിയാൽ നമ്മുടെ കൈ പിടിച്ച് നടക്കും, കൈവിട്ട് കുറച്ച് സ്റ്റെപ്സ് നടക്കും, ബട്ട് സ്വയം എണീറ്റ് നിൽക്കാത്തത് സ്വയം
അപ്പോൾ എന്തായാലും ഒന്ന് ഡോക്ടറെ കാണിക്കണം. കാരണം ചിലപ്പോൾ കാൽഷ്യം ഡെഫിഷ്യൻസി കൊണ്ടാവാം, വൈറ്റമിൻ ഡി കുറവ് കൊണ്ടാവാം, തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാവാം. അപ്പോൾ സ്മോൾ ഫാമിലി നിങ്ങളുടെ കുഞ്ഞിനെ എന്തായാലും ഒന്ന് ഡോക്ടറെ കാണിക്കണം കേട്ടോ. ഇനി അടുത്ത സിയാന ചോദിച്ചത്, മാം ട്രാവലിംഗ് ഫുഡ് ഫോർ 6 മന്ത് ഓൾഡ് ബേബീസിൻ്റെ വീഡിയോ ചെയ്യാമോ, ട്രാവലിംഗ് ഫുഡിന്? അപ്പോൾ അതിനെക്കുറിച്ചും ചെയ്യാം. അപ്പോൾ ഇത്രയും കമൻസാണ് നമ്മൾ ഡ്രൈ സ്കിന്നിൻ്റെ അടിയിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ബാക്കി വീഡിയോസിൻ്റെ അടിയിലുള്ള കമൻസിന് ഉത്തരവായിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം. അതുവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.